ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരികെ എത്തിയിരിക്കുകയാണ് നന്ദിനി. അതിന്റെ സന്തോഷത്തിലാണ് മീനാക്ഷിയും. നന്ദിനിയെ രക്ഷിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് രാജലക്ഷ്മിയും കൈമളും കൂടിയാണ്. നന്ദിനി എത്തിയതിന്റെ സന്തോഷത്തിൽ ജഗദീശും രാമനും അവിടേക്ക് ഓടിയെത്തുന്നു. എന്നാൽ നന്ദിനി മടങ്ങിയെത്തിയതിന്റെ സങ്കടത്തിൽ അവിടേക്ക് വരികയാണ് സാവിത്രിയും മാലതിയും. മാലോ, ഇവൾക്ക് തല്ല് കിട്ടിയ ലക്ഷണമൊന്നും ഇല്ലല്ലോ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ മാലതി പറയുന്നു, ഈ പോലീസുകാരുടെ ഇടിയെ ശരീരം പൊട്ടാതെയുള്ള ഇടിയാണ്. പക്ഷേ ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഉപ്പുമാല ഉപ്പുമാവ് പോലെ ശരീരം നീരുവന്ന് വീർക്കും. അവർ രണ്ടുപേരെയും പരിഹസിക്കുകയാണ് കൈമൾ. എല്ലാവരുടെ മുന്നിൽ വെച്ചും സാവിത്രിയെ വീണ്ടും കളിയാക്കി സംസാരിക്കുകയാണ് കൈമൾ. ഇത് കേട്ട് സാവിത്രിക്കാണെങ്കിൽ ദേഷ്യം വരുന്നു. അല്പം മുമ്പ് ഇവളുടെ ചിന്താമണ്ഡലത്തിൽ ഉൾത്തിരിഞ്ഞ ഭാവന എന്താണെന്നറിയാമോ? നന്ദിനെ പോലീസ് ചോദ്യം ചെയ്തത് കസേരയുടെ കാലിൽ കെട്ടിയിട്ടാണെന്ന്, മർദ്ദന മുറകൾ അതിഭീകരമായിരുന്നു എന്ന്. ഇതൊക്കെ കേട്ട് ദേ അച്ഛ എന്ന് ദേഷ്യത്തോടെ സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, ചി നിർത്തടി, അച്ഛന് നേരെ തർക്കിക്കാൻ ചെല്ലുന്നോ? നീ പറഞ്ഞ കാര്യമല്ലേ അച്ഛൻ നിന്നോട് പറഞ്ഞത്? വീണ്ടും കൈമൾ സാവിത്രിയെ പരിഹസിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് സാവിത്രി പറയുന്നു, നിങ്ങൾ എല്ലാവരും ഇവളെ ന്യായീകരിച്ച് സംസാരിച്ചോ? പക്ഷേ ഇവളിൽ നിന്ന് കിട്ടുന്ന തിരിച്ചടിയും നന്ദികേടും ഓർത്ത് നിങ്ങളെല്ലാവരും കരയും. അത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്യും. അത്രയും പറഞ്ഞ് സാവിത്രി ദേഷ്യത്തോടെ അകത്തേക്ക് പോകുമ്പോൾ പിറകെ മാലതിയും പോകുന്നു. ശേഷം കാണിക്കുന്നത് കാർത്തി വളരെ സങ്കടത്തോടെ ഇവിടെ നിൽക്കുന്നു. ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് നന്ദിനി എവിടേക്ക് വിളിക്കുകയാണ് കാർത്തി. കൂടെ മീനാക്ഷിയും വരുന്നു. എന്താ മോനെ, എന്താ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട്. ഞാൻ ACP ആയിട്ടും എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ സാധിച്ചില്ല. എന്നെ കൊണ്ട് തന്നെ അവർ മനഃപൂർവ്വം എൻ്റെ അമ്മയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. എന്നൊക്കെ വിഷമത്തോടെ കാർത്തി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, അതോർത്ത് എൻ്റെ പൊന്നുമോൻ വിഷമിക്കേണ്ട, നീ ഒരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണ്. മോനെ, ഡ്യൂട്ടിയിൽ ഒരു ക്രമക്കേടും കാണിക്കാത്തവനാണ് നീ എന്ന് ഇതോടെ എല്ലാവരും അറിഞ്ഞു. അമ്മയാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാൻ മടിക്കില്ല എന്ന് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം അറിഞ്ഞില്ലേ? എൻ്റെ മോൻ്റെ കീർത്തി വർദ്ധിപ്പിക്കാൻ ദൈവമായിട്ടൊരുക്കിയ പദ്ധതിയാണെന്ന് വിചാരിച്ചാൽ മതി. പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി സമാധാനിപ്പിക്കുകയാണ് കാർത്തികിനെ. എന്ന ഇതെല്ലാം കേട്ടുന്ന മീനാക്ഷി പറയുന്നു, ഇതിനെല്ലാം പിന്നിൽ ആ സ്ത്രീയാണ്. രജനിയും സംവിധാനവും എല്ലാം ഇന്ദ്രജ, എൻ്റെ വല്യമ്മ, ACP അമ്മായി. എൻ്റെ അച്ഛനെ ജയിലിലിട്ട് അവർ തല്ലിപ്പിച്ചു. ഇപ്പോൾ ദേ നമ്മുടെ അമ്മയെ കുറ്റവാളിയാക്കി പോലീസ് സ്റ്റേഷനിൽ കയറ്റിപ്പിച്ചു. അവരെ ഞാനൊന്ന് കാണുന്നുണ്ട്. എനിക്ക് ദേഷ്യത്തോടെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, എൻ്റെ പൊന്നുമോളെ, നീ അവരോട് വഴക്കിനൊന്നും പോവരുത്. വെറുതെ വിട്ട് അവർ ഇനിയും തലേ കയറും. കുറേ കാശും ഇച്ചിരി സ്വാധീനമുണ്ടെന്ന് കരുതി എന്ത് മാവാന്ന് വിചാരിക്കരുത്. ഇത്തരം ആറ്റിറ്റ്യൂഡ് ഉള്ളവരെ വീഴ്ത്തണം, അല്ലെങ്കിൽ അവരെ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ശല്യമാവുമെന്ന് മീനാക്ഷി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇന്ദ്രജയെ കാണാൻ സ്കൂട്ടറിൽ തന്നെ മീനാക്ഷി എത്തിയിരിക്കുന്നു. ആ സ്ത്രീയെ കാണാൻ ആരോ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം എന്ന് വിചാരിച്ച് അവിടേക്ക് പോവുകയാണ് മീനാക്ഷി. ഇതുവഴി ചെന്നാൽ അവർ കാണും, അപ്പുറത്തെ വഴി കയറിയാലോ എന്ന് മീനാക്ഷി വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് പിറകിലത്തെ വഴി കൂടി തന്നെയാണ് മീനാക്ഷി അകത്തേക്ക് നോക്കുന്നത്. ജനല തുറന്നിട്ട് അകത്തേക്ക് നോക്കുന്നു. ഇന്ദ്രജയോടൊപ്പം സംസാരിക്കുന്നത് ഇൻസ്പെക്ടറാണ്. അവിടെ ഉണ്ടായ സംഭവം ഇൻസ്പെക്ടർ ഇന്ദ്രജിയോട് പറയുന്നു. ഇത് മീനാക്ഷി ജനലിൽ കൂടി കാണുന്നുണ്ട്. ഹോം മിനിസ്റ്റർ അല്ലേ അവിടേക്ക് വന്നത്, എൻ്റെ ചങ്കിലേക്കാണ് ഇടിവെട്ടിയത് എന്നൊക്കെ പറയുന്നു. സമാധാനമായിട്ടിരിക്കുക, സസ്പെൻഷനൊക്കെ ഞാൻ പിൻവലിച്ചു തരാമെന്ന് ഇന്ദ്രജ പറയുന്നു. അതൊന്നും തൽക്കാലം നടക്കില്ല മാഡം, അതിന് ഇനി ഈ മിനിസ്റ്റർ പോണം. അതൊക്കെ പോട്ടെ, അതൊന്നും സാരമില്ല. ഇന്ദ്രജ മാഡം എന്നെ കാര്യമായിട്ടൊന്ന് പരിഗണിച്ചാൽ മതിയെന്ന് ഇൻസ്പെക്ടർ പറയുന്നു. അതൊക്കെ ഞാൻ ഏറ്റു. അവരെ ജയിലിലാക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളോടൊക്കെ പറഞ്ഞത് ഞാൻ ഏറ്റു. മുഴുവൻ തുകയും ഞാൻ തരും എന്ന് ഇന്ദ്രജ പറയുന്നുണ്ട്. പക്ഷേ അവളോട് നമുക്ക് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലല്ലോ മാഡം, അതാ എനിക്ക് നിരാശയെന്നും ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. അവളെ ഒതുക്കണമെങ്കിൽ ആദ്യം അവരെ ഒതുപ്പിക്കണം. രാജലക്ഷ്മി അമ്മയെ, ചെമ്പകം മംഗലത്തുകാരുടെ ശക്തി രാജലക്ഷ്മി അമ്മയാണ്, അവരെയാണ് ആദ്യം വീഴ്ത്തേണ്ടത്. നായിക വീണാൽ അനുയായികൾ വീഴും, പിന്നെ നമുക്ക് വെട്ടിജയിച്ച് മുന്നേറാം. അരക്കേട്ട് ഇൻസ്പെക്ടർ പറയുന്നു, ഒളിപ്പോര് ഗുണ്ട ആക്രമണം, കൊട്ടേഷൻ എന്നും പറയാം. ഇന്ദ്രജ പറയുന്നു, ഞാൻ കുറേ നാളുകളായി ഗൾഫിലായതുകൊണ്ട് എനിക്ക് ആവക ആളുകളെ ഒന്നും അറിയില്ല. അത്തരം ആളുകൾ എൻ്റെ കയ്യിലുണ്ടല്ലോ, ഞാൻ സഹായിക്കാമെന്ന് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്. ഓ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഗോൾഡൻ ചാൻസ് ഉണ്ട്. ഇന്ന് രാജലക്ഷ്മി അമ്മയും ആ ദുർഗ ആ നന്ദിനിയും കൂടി തിരുവാട്ടാമല ദുർഗാദേവി ക്ഷേത്രത്തിൽ പൂജയ്ക്ക് പോകുന്നുണ്ട്. ഇത് കേട്ട് ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് പറ്റിയ അവസരം. എന്നാൽ ഇതെല്ലാം മീനാക്ഷി കേൾക്കുന്നുണ്ടായിരുന്നു. മീനാക്ഷി ഇതെല്ലാം കേൾക്കുന്നു എന്ന് ഇന്ദ്രജ അറിയുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയാവുകയാണ് എല്ലാവരും. ഇന്ദ്രജയും രാജലക്ഷ്മി അമ്മയും നന്ദിനിയും അവിടേക്ക് വരുന്നു. കൈമൾ അവിടെ നേരത്തെ റെഡിയായി നിൽപ്പുണ്ട്. അതെ, നിങ്ങൾ എവിടെ പോവുകയാണ് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ, ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്, തിരുവട്ടാർകുന്ന് ക്ഷേത്രം എന്ന് നന്ദിനി പറയുന്നു. തിരുവട്ടാർകുന്ന് ക്ഷേത്രം, ഈ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ.
അത് ശരി, എന്നാലേ ഞാനും വരുന്നു എന്ന് മീനാക്ഷി. നീ കുളിക്ക് പല്ലുതേക്കോ വല്ലതും ചെയ്തിട്ടുണ്ടോ? നീ വരണ്ട എന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട്. എൻ്റെ മുത്തശ്ശി, ഞാൻ അത്ര അലവലാതിയൊന്നും അല്ല. എഴുന്നേക്കുമ്പോഴേ കുളിക്കുന്നവളാണ്, ഞാനും വരുന്നു എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, വേണ്ട മോളെ നീ വരണ്ട. തിരുവട്ടാർക്കുന്ന് ക്ഷേത്രത്തിൽ അമ്മ എനിക്ക് വേണ്ടി നേർന്ന ഒരു നേർച്ചയാണ്. അത് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഇങ്ങ് വന്നേക്കാം. അത് പറ്റില്ല, ഞാനും വരുന്നു എന്ന് വാശി പിടിക്കുകയാണ് മീനാക്ഷി. എന്നാൽ മീനാക്ഷി കുഞ്ചുകൂടി വന്നോട്ടെ, ഞങ്ങൾ നമുക്ക് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി പോകാമെന്നേ എന്ന് കൈമൾ പറയുന്നു. അയ്യോ, അത് പേടിച്ചാൽ ഞാൻ വരുന്നില്ല വരണ്ടാന്ന് പറഞ്ഞത് എന്ന് രാജലക്ഷ്മി പറയുന്നു. മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു, ഈ പോക്ക് ഒരു ആപത്തിലേക്കാണ്, സൂക്ഷിക്കണം. ഈ ACP എവിടെയാണ്? പിന്നെ അമ്മയോട് ACP എവിടെ, കാർത്തേട്ടൻ എവിടെയെന്ന് ചോദിക്കുകയാണ് മീനാക്ഷി. അവൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണെന്ന് നന്ദിനി പറയുന്നു. കേറ്, സമയം ഒരുപാടായെന്ന് കൈമൾ പറയുന്നുണ്ട്. അങ്ങനെ നാല് പേരും കൂടി ക്ഷേത്രത്തിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ വണ്ടിയിലിരിക്കുമ്പോഴും ടെൻഷനോടെ ഇടയ്ക്കിടയ്ക്ക് ACP വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് മീനാക്ഷി. ഫോൺ എടുക്കുന്നില്ല അദ്ദേഹം, ഔട്ട് ഓഫ് കവറേജ് ഏരിയയിലാണ്, അതുകൊണ്ട് ഫോണിലും കിട്ടുന്നില്ല. അങ്ങനെ അവർ ആ സ്ഥലത്തെത്തിയിരിക്കുന്നു. കാർ നിർത്തി എല്ലാവരും വണ്ടിയിൽ നിന്നും ഇറങ്ങി. അപ്പോഴു മുതൽ ഇപ്പോഴും വരെയും ACP വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് മീനാക്ഷി, എന്നാൽ ഫോണിൽ കിട്ടുന്നില്ല. മൂന്ന് പേരും അങ്ങോട്ടേക്ക് നടന്നു പോന്നു. എന്നാൽ ഇപ്പോൾ വിളിച്ചിട്ട് ബെല്ലുണ്ട്, എന്നാൽ എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ മീനാക്ഷി വിചാരിക്കുന്നു. ഒടുവിൽ ACP ഫോൺ എടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ തിരുവട്ടാർക്കുന്ന് ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു അപകടം മണക്കുന്നുണ്ട്. ഇന്ദ്രജ വല്യമ്മയും ആ സിയും കൂടി നടത്തിയ ഒരു ഗൂഢാലോചന ഞാൻ കേട്ടു. അങ്ങനെ അവിടെ ഉണ്ടായ കാര്യങ്ങളൊക്കെ മീനാക്ഷി ACPയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് ACPയും ടെൻഷനാവുന്നു. നീ അവരെ സൂക്ഷിക്കണം, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അദ്ദേഹം. ഇവള് കുറേ നേരമായല്ലോ ഫോൺ ചെയ്ത് തുടങ്ങിയിട്ട്, ഇത് അവൾ ആരെയെ വിളിക്കുന്നത് എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്. ഫോൺ വെച്ചിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ് മീനാക്ഷിയും. അങ്ങനെ എല്ലാവരും കൂടി ആ പാറമുകളിൽ കൂടി ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്നുണ്ട്. ഒരാൾ ഇവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർക്ക് പിന്നിൽ കൂടി അയാൾ വരുന്നു. ഇത് മീനാക്ഷി കാണുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടെൻഷനോടെ മീനാക്ഷി തിരിഞ്ഞു നോക്കുന്നു. നന്ദിനി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ പിറകെയുണ്ടെന്ന് മീനാക്ഷി വിചാരിക്കുന്നു. എന്തെന്ന് നന്ദിനി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു, പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിനകത്ത് എത്തണം, അതിനകത്ത് ഒരുത്തനും വരില്ല. എല്ലാവരും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇവരെ എല്ലാവരെയും മൂന്നാല് പേർ ചേർന്ന് വളയുന്നു. ടെൻഷനോടെ അവർ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അതിൽ ഗുണ്ടാത്തലവനായ ഒരുത്തൻ വാള് മുതുകത്തു നിന്നും വലിച്ചൂരിയെടുത്തു. രാജലക്ഷ്മി അമ്മ വെട്ടാൻ തുടങ്ങിയപ്പോൾ പിറകിൽ നിന്നും മീനാക്ഷി പെട്ടെന്ന് ചാടി വന്ന് ഈ വെട്ടാൻ പോയ ആ ഒരുത്തനെ തള്ളി മാറ്റി ആ പാറ മുകളിലേക്ക് എറിയുന്നുണ്ട്. മീനാക്ഷി തന്നെ അവരെ അടിച്ചു ഒറുക്കുകയാണ്. എല്ലാവരും പേടിയോടെ നിൽക്കുന്നു. പിന്നിൽ കൂടി വന്ന ആ ഒരുത്തനെയും മീനാക്ഷി ചവിട്ടി വീഴ്ത്തി. നേരത്തെ അടിച്ചു വീണ ഒരുത്തൻ പിന്നെയും വന്നു. അവൻ്റെ കൈ നോക്കി ഒന്ന് കൊടുത്തിട്ട് തള്ളിയിടുകയാണ് മീനാക്ഷി. എടി, ഇവരെ കൊല്ലാനാണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നിരിക്കുന്നത്. അത് ചെയ്തിട്ടേ പോകൂ എന്ന് അതിൽ ഒരുത്തൻ പറയുന്നു. എന്നിട്ട് അയാൾ വീണ്ടും വരുന്നു. എല്ലാവരും ഭയത്തോടെ നിൽക്കുന്നുണ്ട്. അതിൽ മറ്റൊരുത്തൻ ഇവൻ്റെ കയ്യിലേക്ക് വാള് എടുത്തു കൊടുക്കുന്നു. ആ വാള് മീനാക്ഷി കൈകൊണ്ട് തന്നെ പിടിച്ചു. മീനാക്ഷിയുടെ കൈ നന്നായിട്ട് മുറിയുന്നുണ്ട്. പിന്നെയും വെട്ടാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് അവിടേക്ക് ACP എത്തി അയാളെ ചവിട്ടി വീഴ്ത്തുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാകുന്നത്. കൈമളേട്ട, അതേ കുഞ്ഞിൻ്റെ കൈ എന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നുണ്ട്. പെട്ടെന്ന് കാർത്തി തൻ്റെ കർച്ചീഫ് എടുത്ത് മീനാക്ഷിയുടെ കയ്യിൽ മുറുക്കി കെട്ടുന്നു. ബാ, ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് മീനാക്ഷിയും പിടിച്ചുകൊണ്ട് പോവുകയാണ് കാർത്തി. ശേഷം കാണിക്കുന്നത് അവർ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നു. മീനാക്ഷിയുടെ കയ്യിൽ ഡ്രസ് ചെയ്തിരിക്കുകയാണ്, രണ്ട് സ്റ്റിച്ചുണ്ട്. എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് രക്തം പോയെന്ന് രാജലക്ഷ്മി പറയുന്നു. എന്നെ കൊല്ലാനായിരുന്ന കൊട്ടേഷൻ ആ ഇന്ദ്രജയായിരിക്കും അല്ലേ? പിന്നെ വേറല്ലാണ്ട് ആര്? അവൾക്കുള്ള കൊട്ടേഷൻ ദൈവം നേരിട്ടായിരിക്കും നടപ്പിലാക്കുന്നതെന്ന് കൈമൾ പറയുന്നു. എന്നാലും കാർത്തി, നീ കൃത്യസമയത്ത് അവിടെ എങ്ങനെ പറന്നെത്തി എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു, എന്നെ ഇവള് വിളിച്ച് പറഞ്ഞു. മീനാക്ഷി, എവിടെ നിന്നും ഒരു ആപത്തിൻ്റെ സ്മെൽ അടിക്കുന്നുണ്ട്, ACP വേഗം എത്തണമെന്ന് പറഞ്ഞു. മോളെ, എങ്ങനെ മനസ്സിലായി എൻ്റെ നേരെ ആക്രമണം ഉണ്ടാവുമെന്ന് എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു, ഞാൻ ഇന്നലെ രാത്രി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടിരുന്നു, മുത്തശ്ശിയെ ആരോ ആക്രമിക്കാൻ വരുന്നു എന്ന്. മോള് സ്വപ്നം കണ്ടെന്നോ എന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ് രാജലക്ഷ്മി. ഇതാണ് രക്തം രക്തത്തെ തൊട്ടറിയുന്ന തെളിപ്പതി എന്ന് കൈമളം പറയുന്നുണ്ട്. പൂക്കൾ കൂടി ബന്ധം മാതൃസ്നേഹത്തിൻ്റെ ഇന്ദ്രജാലം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. സ്നേഹത്തോടെ രാജലക്ഷ്മി അമ്മ മീനാക്ഷിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവർക്കും സന്തോഷമാകുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.